ടി ജി അറിഞ്ഞല്ലോ നമ്മുടെ ചാനൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നില്ല ഇന്നലെ രാത്രി പത്ത് മണിക്ക് ശേഷം പോയി ഇന്നൊരു എട്ടര രാവിലെ എട്ടര ഒമ്പത് മണിക്കാണ് നമ്മൾ പൂർണ്ണ തോതിൽ തിരിച്ചു വന്നത് നമ്മളെ ഹാക്ക് ചെയ്തു ടി ജി പറഞ്ഞത് ശരിയായി പലപ്പോഴും ഇത്തരം ചാനലുകൾ ഹാക്ക് ചെയ്യുന്ന വിഷയമല്ല ടി ജി പറഞ്ഞത് സായിപ്പിൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഒരു സ്വിച്ച് ഓഫ് ചെയ്താൽ എല്ലാം നഷ്ടപ്പെടും ആ അവസ്ഥയുടെ ഒരു ഇരയായി നമ്മൾ മാറുകയാണ് ഇത് പക്ഷേ സായിപ്പല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ചാനൽ മൊത്തം മാറ്റി അതിൻ്റെ പേര് വരെ മാറ്റി ഒരു ഇംഗ്ലീഷ് ചാനൽ പോലെയാക്കി എന്നുള്ള പേരിൽ അതിനുശേഷം പക്ഷേ രണ്ട് മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് പല തരത്തിലുള്ള ഹാക്കിങ്ങാണ് നടന്നത് ഒരു ഘട്ടത്തിൽ വന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോകൾ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ മുൻ മുഖ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ തുടങ്ങിയവർ വിടവാങ്ങി എന്ന തരത്തിലുള്ള ടൈറ്റിൽ കാർഡുകളുമായിട്ട് വീഡിയോകൾ വന്നു അപ്പോൾ മലയാളികളായിരിക്കണം ആവണമെന്നൊന്നുമില്ല ഈ ഫോറിനിലിരിക്കുന്നവർക്ക് മലയാളം അറിയില്ല എന്നൊന്നും ധരിക്കണ്ട യൂട്യൂബിൻ്റെ സെക്യൂരിറ്റി ആരുടെ കയ്യിലാണ് യൂട്യൂബാണ് എൻഷുർ ചെയ്യേണ്ടത് നമ്മൾ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ അലമാര വേറൊരു താക്കോലിട്ട് തുറന്നു ഇതാണ് ഹാക്കിങ് ഇത് തുറക്കാൻ അനുവദിച്ചതല്ല ഈ മുറിക്കുള്ളിൽ കടക്കാൻ അനുവദിച്ചു തരാം യൂട്യൂബിലേക്ക് കടക്കുക എ ബി സി മലയാളത്തിലേക്ക് കടക്കുക ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് എ ബി സി മലയാളം ഫീഡിൽ വന്നില്ലെങ്കിൽ എ ബി സി മലയാളത്തിൻ്റെ പ്രൊഫൈലിൽ പോയിട്ട് എ ബി സി മലയാളം വീഡിയോസ് ഷോർട്സ് റീൽസ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം മോസ്റ്റ് പോപ്പുലർ അല്ലാത്തത് ഇതൊക്കെ കാണിക്കുന്നു ഇവിടം വരെയേ ഒരാൾക്ക് ഉള്ളൂ ഇതിനപ്പുറത്തേക്ക് ലെയറിൽ ഇതിൻ്റെ ടെക്നിക്കൽ ഓണേഴ്സ് ആരാണോ അവർക്ക് മാത്രമേ ആക്സസ്സുള്ളൂ ഇതിൻ്റെ പിന്നെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വീഡിയോ ഡൗൺ ചെയ്യാൻ പറ്റും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രൈവറ്റ് ആക്കാൻ പറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്യാൻ പറ്റും ഈ അധികാരം പൊതുജനങ്ങൾക്കുള്ളതല്ല ഇവിടെ വെച്ച് പൊതുജനങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് എ ബി സി മലയാളം അതിനപ്പുറത്തേക്ക് എ ബി സി മലയാളത്തിൻ്റെ പ്രൈവറ്റ് ഏരിയയാണ് ഈ പ്രൈവറ്റ് ഏരിയയിലേക്ക് യൂട്യൂബിൻ്റെ അനുവാദമില്ലാതെ ഒരാൾക്ക് കയറാൻ സാധ്യമല്ല അങ്ങനെ സാധ്യമാകുന്ന ഒരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ അത് യൂട്യൂബ് ബ്ലോക്ക് ചെയ്യണം ഇപ്പോൾ ഗൂഗിളിൽ ഒരു സെക്യൂരിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു ഗൂഗിൾ അതറിഞ്ഞില്ല അത് മറ്റാരും അറിഞ്ഞില്ല പക്ഷേ നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒരു മലയാളി യുവാവ് അത് കണ്ടുപിടിച്ചു ഗൂഗിൾ ജിമെയിലിലേക്ക് കയറാം വേണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഇല്ലാതെ തന്നെ സം അൽഗോരിതം അയാൾ ഉണ്ടാക്കിയതാ ഇങ്ങനെ ആരുടെ ജിമെയിലും കയറാൻ പറ്റും ഗൂഗിൾ ഒരു കോടി രൂപ അയാൾക്ക് സമാധാനം കൊടുത്തു ഒരു നാല് വർഷം മുമ്പ് പത്രത്തിൽ വന്ന വാർത്ത വൺ ക്രോർ കൊടുത്തു ഈ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് കണ്ടുപിടിച്ചതിന് അവരെ സംബന്ധിച്ച് വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് വാല്യുബിൾ ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ യൂട്യൂബ് ഇപ്പോൾ എത്രയോ ഹാക്ക് ചെയ്യപ്പെടുന്നു അതിനർത്ഥം യൂട്യൂബിൻ്റെ സൈബർ സെക്യൂരിറ്റി ഈസ് വീക്ക് യൂട്യൂബ് ഈസ് നോട്ട് സീരിയസ് അബൌട്ട് ദാറ്റ് യൂട്യൂബിൽ നിങ്ങളുടെ ചില വീഡിയോ ഇരുന്നൂറ് കെ പോകും ചില വീഡിയോ രണ്ട് കെ പോകും ഈ രണ്ട് വീഡിയോയും ചെയ്തത് ഒരാൾ തന്നെയായിരിക്കും ഒരു വീഡിയോയിൽ അയാൾ വളരെ മഹാനാകുക മറ്റേ വീഡിയോയിൽ തീരെ തല്ലിപ്പൊളിയാകുക ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ചോദിക്കുമ്പോൾ അത് അൽഘുരിതമാണെന്ന് നമ്മളങ്ങ് വിടുകയാണ് ഏരിയ ഒരു തലവിധി പോലെ അതാരോ തീരുമാനിക്കും അങ്ങനെയൊന്നുമല്ല യൂട്യൂബ് ഇന്ത്യയുടെ തലപ്പത്തുള്ള ആൾക്കാരാണ് ഇത് തീരുമാനിക്കുന്നത് അവരുടെ മാനിപ്പുലേഷനാണ് ഇത് നടക്കുന്നത് അവർ കണ്ണടക്കാൻ കള്ളൻ കയറുന്നു കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് കള്ളൻ കയറുന്നത് അവരറിയുന്നു എന്നാണ് എൻ്റെ വിശ്വാസം അവരറിയുന്നുണ്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല ഈ അപകടം ഭാരതത്തിലെ എല്ലാ ഈ റൈറ്റിംഗ് എന്നറിയപ്പെടുന്ന പ്രോ ഇന്ത്യ പ്രോ നേഷൻ പ്രോ ഹിന്ദു പ്രോ മോദിയൊന്നും ആകണമെന്നില്ല പ്രോ മോദി ഇസ് എ പൊളിറ്റിക്കൽ ലൈൻ അതിലവർക്ക് പരിഭ്രമമില്ല പൊളിറ്റിക്സ് അതുകൊണ്ട് ബി ജെ പി കാരുടെ വീഡിയോ ഒക്കെ നല്ല റീച്ചൻസ് ദ ഡോണ്ട് കെയർ പൊളിറ്റിക്സ് അല്ലേ അത് നടക്കട്ടെ ബട്ട് പ്രോ നേഷൻ പ്രോ ഹിന്ദു ഈസ് എ ഡേഞ്ചറസ് നരേറ്റീവ് ഇത് അവർ സമ്മതിക്കില്ല ഇത് ഞാൻ പറഞ്ഞാൽ മനുഷ്യർ തലയിലോട്ട് കയറുന്നുമില്ല ഞാൻ പലരെ സൈബർ സെക്യൂരിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് നിങ്ങൾ സംസാരിച്ച് നോക്കുക അവർ പറയും ഇതിൻ്റെ ഡേഞ്ചർ ഈവൻ അവർ മിലിറ്ററി ഈസ് സബ്സ്ക്രൈബിങ് ടു മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും നിങ്ങളുടെ കൊറിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത് ദേ ക്യാൻ സ്വിച്ച് ഇറ്റ് ഓഫ് അറ്റ് എനി മൊമെൻ്റ് ദേ ക്യാൻ മാനിപ്പുലേറ്റ് യു ഞാൻ പറഞ്ഞില്ലേ ഈ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ഈ മൊബൈലിൻ്റെ ഷേപ്പിലുള്ള വേറാമൈ എന്ന് ലൊക്കേഷൻ കാണിക്കുന്ന ചെറിയൊരു യന്ത്രം അത് അമേരിക്കയിൽ നിന്ന് നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി നമ്മൾ വാങ്ങി കാർഗിൽ യുദ്ധം നമ്മൾ ജയിച്ചു ഓക്കെ ഇത് കഴിഞ്ഞിട്ട് റഷ്യയിൽ നിന്ന് രണ്ട് മിലിറ്ററി എക്സ്പേർട്ട്സ് വരുന്നു നമ്മളുടെ ആൾക്കാരെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ചോദിക്കുന്നു ഒരു രണ്ട് മണിക്കൂർ നേരം ഈ സാധനം ഈ ലൊക്കേറ്റർ വർക്ക് ചെയ്യാതെ ആയിരുന്നു യുദ്ധത്തിനിടയ്ക്ക് അപ്പോൾ അവർ പറഞ്ഞു വി ഹാവ് നോട്ട് ഡോട്ട് ഈസ്ഡ് ഇറ്റ് ഒന്ന് അന്വേഷിച്ച് പറയും ഇപ്പോൾ ഇവർ താഴത്തേക്ക് മെസ്സേജ് പോയി ആ ഉണ്ടായിരുന്നു പല പെട്ട പറഞ്ഞു രണ്ട് മണിക്കൂർ നേരം ഇത് വർക്ക് ചെയ്തില്ല ഞാൻ പോട്ടെ അപ്പോൾ അവർക്കൊരു കൺവെൻഷനൽ ഉണ്ട് മാപ്പ് ചെയ്തിട്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് ഇനി അങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെയുള്ള കൺവെൻഷനൽ ഉണ്ട് അത് വെച്ചിട്ട് അവർ ചെയ്തു ഇത് എന്തോ പറ്റി പുതിയ സാധനമില്ല എന്തെങ്കിലും റേഞ്ച് ഇല്ല റേഞ്ചില്ലാതെ പോകും എന്തെങ്കിലായിരിക്കും അപ്പോൾ റഷ്യക്കാര് നമ്മളോട് പറഞ്ഞു സി വാട്ട് ഹാസ് ഹാപ്പൻ ഈസ് അമേരിക്ക നിങ്ങൾക്കൊരു യന്ത്രം തന്നു വേറാമായി എന്ന് ലൊക്കേറ്റ് ചെയ്യാൻ ആ യന്ത്രത്തെ അമേരിക്കയിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാമോ എന്ന് ഞങ്ങൾ പരിശോധിച്ചതാണ് അവർ പരിശോധിച്ചതാണ് ബട്ട് ഈ വിവരം റഷ്യ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു അമേരിക്ക ഇങ്ങനൊരു സ്വാധീനം ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ കാർഗില്ലത് ഉപയോഗിക്കുന്നുണ്ട് ദേവർ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് എല്ലാ മെഷീനും രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്നില്ല ഇത് മറ്റേ മൂപ്പരുടെ കളിയല്ലേ അത് വെരിഫൈ ചെയ്യാനാണ് അവർ വന്നത് അല്ല മറ്റേ മൂപ്പരി കളി കളിച്ചത് വാറിലടയ്ക്കുക യുദ്ധത്തിലടയ്ക്കുക അതെ ബട്ട് അയാൾക്ക് അയാൾ വിചാരിച്ചാൽ കാർഗിൽ യുദ്ധം പാകിസ്ഥാൻ ജയിക്കുകയോ ഇന്ത്യ ജയിക്കുകയോ ചെയ്യും ഇതിനുള്ള കഴിവ് എനിക്കുണ്ടോ അതർവൈസ് അയാൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം നടക്കുന്ന ഈ കാർഗിൽ വാറില് അയാൾക്ക് ഒന്നുമില്ല ഇന്ത്യ ജയിക്കുകയോ പാകിസ്ഥാൻ എങ്ങനെയെന്ന് ചെയ്തോട്ടെ ഇവർ തമ്മിൽ വഴക്കുണ്ടായാൽ അത് നിയന്ത്രിക്കാനുള്ള പവറ് എൻ്റെ കയ്യിലുണ്ടോ ഇതായിരുന്നു അമേരിക്കയുടെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി ബാക്കി അവർ യുദ്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലായിട്ടായി വിചാരിച്ചു ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് വിൽ യു ബിലീവ് ദിസ് ടോക്ക് ടു എനി മിലിറ്ററി ഇൻ്റലിജൻസ് മാൻ റിട്ടയർഡ് ഓർ അതർവൈസ് ദ വിൽ സേ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് വിത്ത് ദ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എ ബി സി മലയാളം എത്ര ചെറുതാണ് ഭാരതത്തിൻ്റെ സെക്യൂരിറ്റി സംവിധാനമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനൊക്കെ ഒരു സെക്യൂരിറ്റി അതുതന്നെ നിസ്സാരമായിട്ട് ആർക്കെങ്കിലും ബ്രീച്ച് ചെയ്യാമെങ്കിൽ അത് ഈ കാർഗിലിൽ സ്വിച്ച് ഓഫ് ചെയ്ത് പോലെ അമേരിക്കക്കാരുടെ ഇങ്ങനെ നോക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വാട്ട് ഈസ് ദ ബി സി മലയാളം ആ വാട്ട്സ് ഗോയിങ് ഓൺ അല്ല അതിനകത്തൊരു കള്ളം കയറിയിട്ടുണ്ട് കയറിട്ടേ നോക്കാൻ നോക്കുന്നത് എന്ന് വെച്ചാൽ അവർ വിചാരിച്ചാൽ ഈ കള്ളനെ അടക്കം അവർക്ക് പൂട്ട ദ ഹോൾ യൂട്യൂബ് ക്യാൻ ബി സ്വിച്ച് ഓഫ് വാട്ട് വിൽ യു ഡോ നാല് ഇമെയിലും കൊടുത്തിട്ട് കാത്തിരിക്കും ദർ ഇസ് നോ റെസ്പോൺസ് ആൻഡ് ദർ നോട്ട് സപ്പോസ് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് കമ്പനി ഇൻ അമേരിക്ക യു കോട്ട് സ്യൂ ദം ഈവൻ ഒരു കേസ് കൊടുക്കാൻ പോലും പറ്റില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടത് യൂട്യൂബിൻ്റെ ഇന്ത്യക്കാരെ വിളിച്ചിട്ടതേ ഇവിടെ ഈ പോകൃത്തരം നടക്കില്ല മനസ്സിലായോ നിങ്ങൾ ഈ പ്രോ നേഷൻ പ്രോ ഹിന്ദു ചാനൽസിനെ മാത്രം ഉപദ്രവിക്കുകയും മറ്റവരെ കയറ്റിവിടുകയും നിങ്ങളുടെ ആരാ ധ്രുവ എന്താ പരിപാടി ഇത് സംഗതി എന്താ അല്ല സർ വി വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് നോ നോ ഞാൻ ലുക്ക് ഇൻ ടു ചെയ്തിട്ടുണ്ട് ഐ ആം ഗിവിങ് യു ട്വൻറ്റി ഫോർ അവേഴ്സ് ടൈം സ്റ്റോപ്പ് ദിസ് നോൺ സെൻസ് അതർവൈസ് യൂട്യൂബ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഇൻ ഇന്ത്യ വി ഡോണ്ട് നീഡ് എ യൂട്യൂബ് മൈ പീപ്പിൾ വിൽ ലിവ് വിതഔട്ട് യൂട്യൂബ് യൂട്യൂബ് ഇല്ലാത്തപ്പോഴും നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരുന്നത് പക്ഷെ സംഭവിക്കുമോ പ്രതിപക്ഷത്തി പോയി പണി നോക്കാൻ പറഞ്ഞാൽ ഇഫ് യു ആർ അൻ അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റ് ഇംപ്ലിമെൻ്റ് ദ തിങ്സ് പീപ്പിൾ വില് അപ്രീഷിയേറ്റ് യുവ പ്രതിപക്ഷം മാത്രമൊന്നും അല്ലല്ലോ ഭരണപക്ഷം ഉണ്ടല്ലോ ഈ നാട്ടിൽ അവരുടെയും വോട്ട് വാങ്ങിച്ച് ജയിച്ചവരാണല്ലോ ഭരിക്കുന്നത് അപ്പം ദേ ഹാവ് എ കമ്മിറ്റ്മെന്റ് ടു ദയർ പീപ്പിൾ അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സബ്കാ സാത് സബ്കാ വികാസ് നിർത്തുക ജിസ്കാ സാത് ഉസ്കാ വികാസ് ആരാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവരുടെ വികസനം ആദ്യം നോക്കുക ബാക്കി പിന്നെ നോക്കാം ടേക്ക് എ സ്ട്രോങ് പോളിസി ഡോണ്ട് സബ്സ്ക്രൈബ് ടു സച്ച് നോൺസെൻസ് അതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം എല്ലാ കേരളത്തിലെ എത്ര പേരാണ് ഒരു മൂന്ന് മാസം മുമ്പ് മുക്കാൽ മണിക്കൂർ നേരം ഫേസ്ബുക്ക് കാണാതെ പോയി എന്തോ ഇതൊക്കെ കുഴപ്പമായി അയ്യോ എൻ്റെ സുക്കർ ബർഗെ സുക്കർ അണ്ണയും വാട്ട് നോൺസെൻസ് ഇത്രയധികം ഈ ഫോറിൻ കമ്പനികളിലൊക്കെ തലപ്പത്ത് ഇന്ത്യക്കാരിയ്ക്കുന്നു ഇവിടെ മലയാളി കരയുന്നു സുക്കർ അണ്ണ പ്ലീസ് എന്നെ റെസ്ട്രിക്ട് ചെയ്തു ഒരാഴ്ചത്തെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് യു എന്തൊരു കരച്ചിൽ യു ഹാവ് ദ ടെക്നോളജി യു ഹാവ് മണി യു ഹാവ് ഇൻഫ്രാസ്ട്രക്ചർ യു ഹാവ് എവറി തിങ് ആൻഡ് യു ആർ ക്രൈം ആസ് ഇഫ് യു ആർ ഹെൽപ്ലെസ് ഓ എൻ്റെ ഹാക്ക് ചെയ്തു പോവാൻ പറയുക അവനോട് ഹാക്ക് ചെയ്യാൻ പറ്റാത്തൊരു യൂട്യൂബ് ഉണ്ടാക്കാൻ മലയാളിക്ക് സാധിക്കും ഭാരതത്തിലും മൊത്തം സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല മലയാളിക്ക് സാധിക്കും ഗൂഗിളിൻ്റെ സെക്യൂരിറ്റി ബ്രീച്ച് കണ്ടുപിടിക്കുന്ന ആൾ മൂവാറ്റുപൊഴിയിൽ നിന്ന് ഇരിപ്പുണ്ടെങ്കിൽ എന്താ നമ്മുടെ ചെറുപ്പക്കാർക്ക് ചെയ്ത് കൂടാത്തത് എനിക്ക് അവരിൽ വിശ്വാസമുണ്ട് സർക്കാരിന് വിശ്വാസമുണ്ടോ പത്ത് പൈസ സർക്കാർ മുടക്കേണ്ടെന്ന് ദേ വിൽ ഫൈൻഡ് ഔട്ട് എൻച്യൂർ ക്യാപിറ്റൽ സർക്കാർ ഇത് മാത്രം പറയണം ദ ഹോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഹാസ് ടു ബി ഇന്ത്യൻ അയ്യോ അത് സാറോ അത് കിട്ടാൻ കിട്ടാനില്ലെങ്കിൽ അതും കൂടെ ഉണ്ടാക്കുക ഉണ്ടാക്കാൻ അതിനുള്ള ഫാക്ടറി തുടങ്ങുക അതിന് ലോണാണ് വേണ്ടത് അത് ഞാൻ അറേഞ്ച് ചെയ്യാം ദിസ് ഈസ് ആത്മനിർഭർ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നാണല്ലോ വേറൊരു തൻ്റെ മൂന്ന് വടി കാലമുണ്ട് നമുക്ക് പക്ഷേ ഒരു വടിയും കൂടെ വേണം എന്നുള്ളത് ആത്മനിർഭർ അല്ല യു വർക്ക് ടു ആത്മനിർഭർ മോദി സർക്കാർ ചെയ്യാത്തത് ആ ഡോണ്ടോ ഐ ജസ്റ്റ് ഡോൺണോ ഞാൻ പറഞ്ഞില്ലേ ഈ രവിശങ്കർ പ്രസാദ് നിയമമന്ത്രി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ ബ്ലോക്ക് ചെയ്തു പത്ത് വർഷം കഴിഞ്ഞ് അമിത്ഷായുടെ ഡി പി എടുത്ത് മാറ്റി ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ബട്ട് ആ ഗവൺമെൻറ് ഇസ് നോട്ട് ആക്ടിങ് വാട്ട് ക്യാൻ യു ഡു ഇപ്പോഴും ആ ഫേസ്ബുക്കിൽ നോക്കിക്കോളും പ്രോ നിങ്ങൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഓ എല്ലാവരും എഴുതുന്നുണ്ട് ഈ സത്യം പ്രോ ഹിന്ദു ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് കുറയും സഡൻലി സത്യമല്ലേ സത്യമാണ് നമ്മൾ കരയും റെസ്ട്രിക്റ്റ് യു ആർ റെസ്ട്രിക്റ്റഡ് ഫോർ കമ്മിങ് ടെൻ ഡേയ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ കരയല്ലാതെ വേറെ മാർഗമില്ല നമ്മുടെ അടുത്ത് വേർ ടു ഗോ ഒരു അതോറിറ്റി പോലും ഇല്ല വേർ യു ക്യാൻ കംപ്ലൈൻ പോലീസുകാരുടെ പോലീസുകാർ പറയുന്നത് അതെ ആ ഫേസ്ബുക്കിൻ്റെ റിപ്ലൈ വരില്ല അവരുടെ സെർവറൊക്കെ ഇരിക്കുന്നത് ഫിലഡെൽഫിയിലാണ് അപ്പോൾ അവിടുന്ന് റിപ്ലൈ വന്നാലേ പറ്റുകയുള്ളൂ ആണ് ഫേസ്ബുക്ക് ഇന്ത്യ പറയുന്നത് സമൻ ഫേസ്ബുക്ക് ഇന്ത്യ എറണാകുളം സി ജി എം കോടതിയിൽ ഹാജരാകാൻ സമൻസ് അയക്കുക അവിടെ ഇരിക്കുന്ന ഫേസ്ബുക്കിൻ്റെ ഗുപ്തായോ ചൗധരിയോ ഉണ്ടാവൂല മര്യാദയ്ക്കുമ്പോഴാണ് എറണാകുളത്ത് മജിസ്ട്രേറ്റിൻ്റെ കൂട്ടിൽ കയറി നിൽക്കുന്ന ഹിസ് ആൻ ഇന്ത്യൻ ഹി ഈസ് വർക്കിംഗ് ഇൻ ഫേസ്ബുക്ക് കോൾ കോളിങ് ആസ്കിം ടു സ്റ്റാൻഡ് ബിഫോർ മജിസ്ട്രേറ്റ് ആൻഡ് ടെൽ ദിസ് നോൺ സെൻസ് ദിസ് കൺട്രി ഈസ് ടു ബി റൺ ബൈ ഇന്ത്യൻസ് നോൺ ബൈ അമേരിക്കൻസ് ഓർ ദർ ഏജൻസ് ഞാൻ ഫേസ്ബുക്കിൻ്റെ തൊഴിലാളിയാണ് യൂട്യൂബിൻ്റെ തൊഴിലാളിയാണ് അതുകൊണ്ട് എനിക്ക് എന്ത് തെമ്മാണിത്തരവും കാണിക്കാം ഞാൻ ഇന്ത്യൻ കോടതിക്ക് വഴങ്ങുന്നവനല്ല എന്ന് പറയുന്നവനെ വെച്ച് വഴിക്കാൻ പറ്റുമോ യു ക്ലോസ് ദി സി ലുക്ക് അറ്റ് ചൈന ബെയ്ജിങ് ഒഴിച്ച് അതിൻ്റെ പുറത്ത് കംപ്ലീറ്റ് ചൈനയിൽ അവരുടെ ഫേസ്ബുക്ക് അവരുടെ ട്വിറ്റർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബട്ട് ഇറ്റ് ഈസ് ഓൺ ബൈ ചൈന ദ ഗ്രേറ്റ് ഫയർ വാൾ ഓഫ് ചൈന എന്ന് പറയും സക്കലതിനെയും ബ്ലോക്ക് ചെയ്യുക പുറത്തുനിന്ന് വരുന്ന സാധനങ്ങളെ അവരുടെ നരേറ്റീവ് അവിടെ ഓടും ദിസ് ഈസ് ബീങ് റൺ ബൈ ചൈന ആൻഡ് യൂറോപ്പ് ഈസ് ഡൂയിങ് ഫോർ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇപ്പോൾ റഷ്യ അതിൽ നിന്ന് മെല്ലെ മാറിയിട്ട് ചൈനയെപ്പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ നിന്ന് താഴത്തേക്ക് ആറ് ലെയർ ഐ സി ടിയുടെ അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് പുടിൻ പറഞ്ഞിരിക്കുക നമ്മളിപ്പോൾ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ ഓൾറെഡി നമ്മൾ നമുക്ക് അമേരിക്കൻ കമ്പനിയുമായിട്ടായപ്പോൾ ഉണ്ട് സാർ ഞാൻ ഇന്ത്യയിൽ മേയ്ക്ക് ഇൻ ഇന്ത്യ ഉണ്ടല്ലോ അത് ചെയ്യും മാക്സിമം അല്ല അത് ആത്മനിർഭർ ചെയ്യില്ല ആത്മനിർഭർ മീൻസ് ഡോൺ ഓൺ എനി അതർ പാർട്ടി അതാണ് സർക്കാരിൻ്റെ മുദ്രാവാക്യത് മുദ്രാവാക്യം പോരാ ഈ ഏരിയയിൽ സൈബർ സെക്യൂരിറ്റി ഏരിയയിൽ ഇപ്പോഴും നമ്മൾ ആത്മനിർഭർ ആയിട്ടില്ല എവർ സിൻസ് സ്നോഡൻ സി ജൂലിയൻ അസാഞ്ചേക്കാളും വലിയ എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയത് സ്നോഡനാണ് സ്നോഡനും അമേരിക്കയിൽ നിന്ന് ആടുവിട്ടു സ്നോഡൻ വർക്കിംഗ് വിത്ത് എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി അതോറിറ്റി അമേരിക്കയുടെ ഈ സകല സാധനങ്ങളും അമേരിക്ക ഡാറ്റ ചോർത്തുന്നുണ്ട് എന്ന് സ്നോഡൻ വിവരം പുറത്തുവിട്ടു പുറത്ത് വിട്ടപാട് സ്നോഡൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു റഷ്യയിൽ പോയി റഷ്യയിൽ നിന്ന് വേറൊരു ചെറിയ രാജ്യത്തേക്ക് മാറിയാണ് സ്നോഡൻ അവിടെ താമസിക്കുന്നത് എവറി സ്നോഡൻ ഡയഗ്രം ഡയഗ്രമടക്കം വിശദീകരിച്ചു ഹൗ എൻ എസ് എക്ക് ഇൻഫർമേഷൻ പോകുന്നത് ഒരു വടയാറസുനിൽ എവിടെ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതിൽ ഒരു ഊബർ പിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദി ഇൻ്റർനെറ്റ് എവിടെയാണ് വടയാറസുലും പോകുന്നത് എന്നുള്ള വിവരം അമേരിക്കൻ എൻ എസ് എയുടെ കയ്യിലുണ്ട് അവരുടെ സെർവറിലുണ്ട് അപ്പം നാളെ അവർക്ക് വടയാറസുലിനെ ട്രാക്ക യു ആർ ടു സ്മോൾ അവരുടെ റഡാറിൽ പെടുന്ന ആളല്ല നൗ ടുമോറോ യു ബിക്കം എ ബിഗ് ഫിഗർ ഇൻ ഇന്ത്യ ഇമ്മീഡിയറ്റ് ഹോൾ ഡീറ്റെയിൽസ് അവരെടുക്കും വടയറസുലിൻ്റെ എവിടെ പോയി എവിടെ തുടങ്ങി എവിടെയൊക്കെ വർക്ക് ചെയ്തു എന്തൊക്കെ ചെയ്തു ആരെ പോയി കണ് എവറിത്തിങ് ഇസ് ദർ എവറിബഡി ഹാസ് എ മൊബൈൽ ആ മൊബൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ ദ ഹോൾ കോൺവെർസേഷൻ ഇവരുടെ സെർവർ വഴിക്കാണ് ചെയ്യുന്നത് എന്നിട്ട് അവർ പറയുന്നു എൻ ടു എൻഡ് എൻക്രിപ്ഷൻ അല്ലേ വാട്ട് എൻക്രിപ്ഷൻ ആര് ഹൂ എൻക്രിപ്റ്റഡ് ദിസ് അവൻ അവരാണ് എൻക്രിപ്ഷൻ ചെയ്യുന്നത് അവനത് ഡീക്രിപ്റ്റ് ചെയ്യാനും അറിയാം അതെ അതെ ഉണ്ടാക്കിയ കൊല്ലനും പൂട്ട് തുറക്കാനും പറ്റുമല്ലോ താക്കോൽ നമുക്ക് തന്നെങ്കിലും ഉണ്ടാക്കിയത് അവനാണ് അവനറിയാമെങ്കിൽ അവനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ട് അത് തുറക്കും ദിസ്ഇസ് വാ എല്ലാവരും എന്നോട് പറയും സാധ്യമല്ല സാർ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല വാട്സാപ്പിലെ മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞു വി ക്യാൻ ഡു ദാറ്റ് അങ്ങനെയാണ് ആദ്യം എന്നോട് ഈ ബുദ്ധി പറയുന്നത് ഈ ഉണ്ടാക്കിയ കൊല്ലനും പൂട്ട് തുറക്കാൻ പറ്റും വാക്ക് പോലും എനിക്ക് സപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ഇത് എൻക്രിപ്റ്റ് ചെയ്തത് ഞാനാണെങ്കിൽ സർ എനിക്കിത് ഡീക്രിപ്റ്റ് ചെയ്യാനും പറ്റും വാട്സാപ്പിൽ മെയിൻ്റെ എഞ്ചിനീയർ പറഞ്ഞു ആൻഡ് സ്റ്റിൽ വി ബിലീവ് ദോ നോ 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 അതൊക്കെ അവർ സത്യം അങ്ങനെയൊന്നും ചെയ്യില്ല ദേ ആർ ഡൂയിങ് എവരി തിങ് ഇത് ജൂലിയൻ അസാൻ പറഞ്ഞു അത് വളരെ സി ഐ എയുടെ ഡോക്യുമെന്റ്സ് ഒക്കെയാണ് ഞങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോഴെന്തോ ശിക്ഷ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ദെൻ സബ്സിക്വൻ്റ് ഡിൻഡിറ്റ് സ്നോഡൻ ഇപ്പോൾ വേറെ രാജ്യത്ത് പോയി താമസിക്കുകയാണ് സ്നോഡൻ വാസ് എ ബിഗ് എക്സ്പ്ലോഷൻ ദാൻ സഞ്ച കാരണം സ്നോഡൻ ഈ സെക്യൂരിറ്റി ഏജൻസിയുടെ അതോറിറ്റിയുടെ ഡീറ്റെയിൽസാണ് പുറത്തുവിട്ടത് ഹൗ ദിയെ ആർ കളക്റ്റിംഗ് ഡാറ്റ എന്നുള്ളത് അതിലും ഞെട്ടിപ്പോയി പലരും ഇപ്പോഴും നമ്മളൊരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെയല്ല നമ്മളെത്ര പുറകിലാണെന്ന് സുനിൽ നിന്ന് ആലോചിച്ച് നോക്കുന്നത് ഒരു ഡെസ്ക് കീബോർഡ് ഉണ്ടല്ലോ അത് മലയാളത്തിൽ സുനിൽ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരു കീബോർഡ് മലയാളത്തിൽ ആൻഡ് വാട്ട് ആർ യു ടോക്കിംഗ് വിച്ച് ടെക്നോളജി യു ആർ ടോക്കിംഗ് ഷെയ് വൺ യു ഒരു മലയാളം കീബോർഡ് നിങ്ങൾക്കില്ല ഇപ്പോഴും അതേസമയം ലുക്ക് അറ്റ് എ യുവർ മൊബൈൽ ജീബോർഡ് മലയാളം ഹിന്ദി ഇത് എവറിത്തിങ് ഈസ് അവലബിൾ ബട്ട് ഇപ്പോഴും ഇതിലില്ല കീബോർഡില്ല കീബോർഡില്ല ഡെസ്ക് ടോപ്പിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല മലയാളം അതിൽ നിങ്ങൾ രേവതി ഇൻസ്റ്റോൾ ചെയ്തിട്ട് എ എന്ന് അടിച്ചു എന്നടിച്ചുകഴിഞ്ഞാൽ ആന്ന് വരും എ പ്ലസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ന് വരും ഇത് ഹൊറിബിൾ ഇത് ചെയ്ത ശീലമുള്ളവർ വളരെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് ബട്ട് ഇത് തന്നെ പ്രാക്ടീസ് ആയിരിക്കണം ഞാനും സുനിലും ടൈപ്പിസ്റ്റുകളല്ലല്ലോ സോ റ്റു അക്വയർ ദാറ്റ് സ്കിൽ യു ഹാവ് ടു ലേൺ ഫോർ അനദർ ടു ഇയേഴ്സ് ബട്ട് ദെൻ മൊബൈലിൽ നിങ്ങൾക്ക് മലയാളം ഈസിക്ക് ടൈപ്പ് ചെയ്യാം പറ്റുന്ന കാര്യമാണ് പറ്റുന്ന കാര്യമാണ് പക്ഷേ ചെയ്യുന്നില്ല വി ആർ മെൻ്റലി സ്ലേവ്സ് ഓഫ് ദിസ് യൂറോപ്പ് എന്ത് കാര്യത്തിനും യൂറോപ്പ് പതിച്ചത് നമുക്ക് തരുമ്പോൾ നമ്മൾ എടുക്കും എന്നിട്ട് ജോലിക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആകും ആ സുന്ദർ പിച്ചെ ഈസ് ദ ഹെഡ് ഓഫ് ഗൂഗിൾ തേങ്ങയാണ് സുന്ദർ പിച്ച ഹെഡാണെങ്കിൽ ആക്കി ശമ്പളം കൊടുക്കുന്നുണ്ട് സാഹിബ് പറയുന്നതനുസരിച്ച് ഗൂഗിൾ ആണ് പോയിരിക്കുന്നത് പിന്നെ അല്ലാതെ സോ യു ആർ ഓൾ സ്ലേവ്സ് ഓഫ് പ്രൈവറ്റ് കമ്പനീസ് ഓഫ് അമേരിക്ക ആൻഡ് ദറ്റ് ഇസ് വൈ വി ആർ സഫറിങ് ലൈക്ക് ദിസ് ഡോൺ തിങ്ക് ദറ്റ് ഊങ്ങൾ എ ബി സി തിരിച്ച് പിടിച്ചു ഇറ്റ്സ് ഒള്ളി മാറ്റർ ഓഫ് ഫ്യൂ സെക്കൻഡ്സ് ദ കെൻ ജസ്റ്റ് സ്വിച്ച് ഓഫ് എ ബി സി വി ആർ ദാറ്റ് മച്ച് വൾണറബിൾ പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലേ നമുക്ക് തിരിച്ച് പിടിക്കാനേ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ അത്രേ പറ്റുള്ളൂ ബട്ട് അറ്റ്ലീസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വി ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ലിമിറ്റഡ് സ്വിയർ നമ്മൾ ഈ വലിയ പൊങ്ങൻ ചടിക്കുന്നതിൽ കഥയൊന്നുമില്ല അൺലെസ് വി ഡെവലപ്പ് അവർ ഓൺ ഐ സി ടി വി ആർ ഡൂംഡ് ഇപ്പം ഈ പറഞ്ഞില്ലേ ദാറ്റ് വീഡിയോ ഞാനത് കണ്ടില്ല കാരണം ഞാൻ ഉറങ്ങിപ്പോയിരുന്നു ആ വീഡിയോ ജയശങ്കറിൻ്റെ പേരിലല്ലേ അതെ വി എസ് മരിച്ചു എന്ന് പറഞ്ഞ് ജയശങ്കർ പറയുന്ന വീഡിയോ ദേ ക്രിയേറ്റഡ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ദേ അപ്ലോഡ് ഇൻ ടു യുവർ യൂട്യൂബ് ചാനൽ സോ ദർ ടാർഗറ്റിംഗ് വി എസ് ദ ആർ ടാർഗറ്റിംഗ് ജയശങ്കർ ദേ ആർ ടാർഗറ്റിംഗ് യുവർ ചാനൽ അവർ ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റി എവറിങ് ഞാ ഇതിൽ കുറേ പേരെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ എത്ര ഫോൺ ജയശങ്കറിനും പോയി കാണുമെന്ന് പറയും നമ്മുടെ വാർത്ത കണ്ടിട്ട് നെറ്റ് തിരിച്ച് മറ്റു ജാനലുകൾ നോക്കിയപ്പോൾ അവിടെ ഒന്നും വാർത്തയില്ല എ ബി സിക്ക് തെറ്റ് പറ്റിയോ ആ എന്തൊക്കെ കമൻസ് വന്നു മാത്രമല്ല പറയുന്നത് ജയശങ്കറല്ലേ ജയശങ്കറിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ എ ബി സിയുടെ ക്രെഡിബിലിറ്റി പ്ലസ് അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ക്രെഡിബിലിറ്റി ജയശങ്കർ സാധാരണ ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറയും പക്ഷെ നുണ പറയില്ലല്ലോ ജീവിച്ചിരിക്കുന്ന വി എസിനെ മരിച്ചു പോയി എന്ന് ജയശങ്കർ പറയുമോ ഇല്ല സോ ഇസ് ക്രെഡിബിൾ അപ്പോൾ അത് വിശ്വസിച്ച ആൾക്കാരുണ്ടാവും മാത്രമല്ല നമുക്കിവിടെ രാത്രി പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഭൂഗോളത്തിൻ്റെ വേറെ പല സ്ഥലത്തുള്ള മലയാളികൾക്ക് അപ്പോൾ ഉച്ചയാണ് രാവിലെയാണ് വൈകുന്നേരമാണ് സോ അവർ അവരിത് ലൈവായിട്ട് കാണുമോ അഡ്വക്കറ്റ് ജയശങ്കറിൻ്റെ നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോകൾ അപ്ലോഡായി വരുതും ആ അതാണ് പ്രശ്നം അതുമാത്രമല്ല നമ്മൾ മുൻകാലങ്ങളിൽ ചില വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യോ പ്രൈവറ്റ് ആക്കുക ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ അല്ലെങ്കിൽ സാങ്കേതിക അല്ലെങ്കിൽ ഫാക്ച്വൽ ഉള്ള ചില വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു ഇന്നലെ 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 പോലും നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തു തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുടെ ആത്മഹത്യയായി ബന്ധപ്പെട്ട കേസ് പക്ഷേ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് അങ്ങനെയല്ല വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചു പ്രൈവറ്റ് ആക്കി അത്തരം വീഡിയോ ഒക്കെ കയറി വന്നു പബ്ലിക്കായി പബ്ലിക്കായി അപ്പോൾ ഏതായാലും നമുക്ക് ഒരു വെറുതെ അല്ല നമ്മളെ ആരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് യെസ് ഞാനിത് നേരത്തെ